സംസ്ഥാന സെക്രട്ടറി വരുമോ അതോ ആക്ടിംഗ് സെക്രട്ടറി ആകുമോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സംസ്ഥാന സമിതി യോഗം കഴിയണം. എം വി ഗോവിന്ദന്റെ പേരുൾപ്പെടെ പരിഗണനയ്ക്കുണ്ട് എന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തത്. ശ്രീജിത്ത്, ഈ നേരത്തെ ശ്രീജിത്ത് തന്നെ പറഞ്ഞു, ഈ ആക്ടിംഗ് സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്കോ പുതിയ സംസ്ഥാന സെക്രട്ടറിക്കോ ഉള്ള സാധ്യതയാണ് ഉള്ളത് എന്ന്. അതിൽ കുറച്ചുകൂടി വ്യക്തത ഏതെങ്കിലും ഘട്ടത്തിൽ സൂചനകളായി ലഭിക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറേ കാലത്തെ സംഘടനാ രീതി നോക്കുകയാണെങ്കിൽ കോടിയേരി ഈ കണ്ണൂരിൽ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഈ വി എസിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് എല്ലാവരും കണ്ണൂർ നേതാക്കന്മാരായി വന്നിട്ടുള്ളത്. കോടിയേരി മാറി നിന്ന ഒരു വർഷക്കാലത്ത് മാത്രമാണ് കണ്ണൂരിന് പുറത്തുള്ള ഒരു നേതാവ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയിലേക്ക് വന്നത്. അത് എ വിജയരാഘവൻ മാത്രമാണ് സമീപകാലത്ത് വന്നത്. വി എസ് അച്യുതാനന്ദൻ ഒഴിഞ്ഞ ശേഷം പിന്നീട് ഇങ്ങോട്ട് എല്ലാ കാലത്തും കണ്ണൂർ നേതാക്കന്മാരാണ് സെക്രട്ടറി പദം കേരളത്തിലെ പാർട്ടിയുടെ ഒന്നാമനായി നയിച്ചിരുന്നത്. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ളൊരു നേതാവിനായിരിക്കും കൂടുതൽ സ്ഥിരം സെക്രട്ടറി വരികയാണെങ്കിൽ പരിഗണന. അത് അങ്ങനെ വരുമ്പോഴാണ് എം വി ഗോവിന്ദന്റെ പേര് ഏറ്റവും സജീവമായി പറയുന്നത്. കുറച്ചുകൂടി ഈ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ തന്നെ കുറച്ചുകൂടി മിതത്വം അച്ചടക്കമടക്കം പാലിക്കുന്ന നേതാവ് എന്ന നിലയിൽ, കുറച്ചുകൂടി പക്വമതിയായ ഒരു നേതാവ് എന്ന നിലയിൽ എം വി ഗോവിന്ദന് കൂടുതൽ പരിഗണന ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏറ്റവും സജീവമായി പരിഗണിക്കുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ തദ്ദേശ ഭരണ എക്സൈസ് വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം സെക്രട്ടറിയായി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ തദ്ദേശ വകുപ്പിലേക്ക് ശിവൻകുട്ടിയെ പോലുള്ള നേതാക്കന്മാർക്ക് വരും. മറ്റ് മന്ത്രിസഭാ പുനഃസംഘടന പോലുള്ള കാര്യങ്ങളും ഇതോടൊപ്പം പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിലും ഇ പി ജയരാജൻ്റെയോ എ കെ ബാലൻ്റെയോ പേരുകൾ അല്ലെങ്കിൽ എ വി ജയരാഘവൻ അടക്കമുള്ള എം എ വി അടക്കമുള്ള നേതാക്കന്മാരുടെ പേരുകൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നുകൂടാ എന്ന് നമുക്ക് ആ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെ സീനിയോറിറ്റി അല്ലെങ്കിൽ മുതിർന്ന ഒരു ഹയറാർക്കി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും സീനിയറായ നേതാവ് കോടിയേരിയും പിണറായിയും കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് എ വിജയരാഘവനും എ കെ ബാലനുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രേണിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്കുമൊക്കെ ഇവരെയൊക്കെ കൂടി പരിഗണിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിലും അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടെയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വരെ കാക്കുന്നതായിരിക്കും ഇക്കാര്യത്തിൽ ഏറ്റവും ഉചിതമായ കാര്യം. കാരണം സംസ്ഥാന കമ്മിറ്റിക്കാണ് ഈ തീരുമാനം തള്ളാനും കൊള്ളാനുമൊക്കെയുള്ള സംഘടനാപരമായ അവകാശവും അധികാരവും ഉള്ളത്. സി പി എം സംസ്ഥാന സമിതി യോഗം പുരോഗമിക്കുകയാണ്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ അനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് കോടിയേരിക്ക് അവധി നൽകി താൽക്കാലിക സെക്രട്ടറി വേണോ അതോ ഒരു സ്ഥിരം സംവിധാനം വേണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമായിരിക്കും എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആര് ആ പദവിയിലേക്ക് വരുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എം വി ഗോവിന്ദന്റെ പേരുൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, എം വി ഗോവിന്ദനെയാണ് ഈ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഒരു അയച്ചുപണി ഉണ്ടാകേണ്ടതല്ലേ? എം വി ഗോവിന്ദനാണ് സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും മന്ത്രിസഭാ പുനഃസംഘടന ആവശ്യമാണ്. കാരണം ഇപ്പോൾ തന്നെ ഒരു മന്ത്രിയുടെ ഒഴിവുണ്ട്. അദ്ദേഹം സജിച്ചെറിയാൻ രാജിവെച്ച ഒഴിവിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്തിരുന്ന മൂന്ന് വകുപ്പുകൾ മൂന്ന് പേർക്കായി വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സീനിയറായ ഒരു മന്ത്രി കൂടി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവായാൽ അത് ഭരണകാര്യങ്ങളെ ബാധിക്കും. മറ്റു മന്ത്രിമാർക്ക് ആ വകുപ്പുകൾ കൊടുത്താലും അത് അവർക്ക് അമിത ജോലിഭാരം ഉണ്ടാകുന്ന പ്രശ്നമുണ്ടാകും. തീർച്ചയായും മന്ത്രിസഭാ പുനഃസംഘടന എന്ന ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ അതിനെ എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും മന്ത്രിസഭാ പുനഃസംഘടന വേണ്ടിവരും. അതും ഇതോടൊപ്പം നിശ്ചയിക്കാൻ ഇങ്ങനെയാണ് തീരുമാനം വരുന്നതെങ്കിൽ, ഗോവിന്ദൻ എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ മറ്റൊരംഗമാണ് സെക്രട്ടറി പദത്തിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള തീരുമാനവും ഇതിനൊപ്പം തന്നെ വരാം. കാരണം അതിനും ഒരു കാലവിളമ്പ് ഉണ്ടാകാൻ പാർട്ടി നേതൃത്വം ഇടയാക്കില്ല എന്ന് വേണം കരുതാൻ.